മതപ്രീണന രാഷ്ട്രീയം, അതാണ് പിണറായി സർക്കാർ പിന്തുടരുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. മുസ്ലിം മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ച് അവർ തങ്ങളുടെ നെറുകെട്ട ഭരണവുമായി മുന്നോട്ടു പോവുകയാണ്. അതുകൊണ്ട് മാത്രമാണ് നാലാളും മൈക്കും കയ്യിൽ കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി മുത്തലാഖിനെ കുറിച്ച് വല്ലാതങ്ങ് വാചാലനായത്. ഇന്നലെ കാസർകോട് കുമ്പളയിൽ ഗോവിന്ദൻ മാഷിന്റെ ജനകീയ പ്രതിരോധ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി നടത്തിയ പ്രസംഗം കേൾക്കുന്നവർക്ക് ഒറ്റയടിക്ക് അവർ പിന്തുടരുന്ന മതപ്രീണന രാഷ്ട്രീയം മനസ്സിലാകും. അടുത്ത ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പണി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്ന് സാരം. അല്ലെങ്കിൽ തന്നെ മുത്തലാഖ് ബിൽ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഗുണകരമായ തീരുമാനമായിരുന്നു. മുത്തലാഖ് ബില്ല് പാർലമെന്റ് പാസാക്കി നിയമമായതാണ്. എന്നിട്ടും പിണറായി മുത്തലാഖ് വിഷയം അത്തരമൊരു വേദിയിൽ പറയണമെങ്കിൽ അത് പരമ്പരാഗത മുസ്ലിം സമുദായത്തിന്റെ വോട്ടിന് വേണ്ടി മാത്രമാണ്. അവിടെയൊന്നും തീരുന്നില്ല പിണറായി സഖാവിന്റെ പ്രസംഗം. അടുത്ത ആയുധം പൗരത്വ നിയമ ഭേദഗതി ബില്ലായിരുന്നു. കേന്ദ്രം അത് നടപ്പിലാക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിവിടെ നടപ്പിലാക്കില്ലെന്ന്. ഇത് പിണറായി സഖാവ് പറഞ്ഞപ്പോഴേക്കും സദസ്സിൽ കയ്യടിയുടെ മേളമായിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പത്രം വായിക്കുന്ന വാർത്ത കേൾക്കുന്ന ബുദ്ധിയും ബോധവുമുള്ള ഒരുത്തനും അവിടെ ഇല്ലെന്ന. പൗരത്വ ഭേദഗതി ബിൽ പാസ്സാവുകയും നടപ്പിലാവുകയും ചെയ്തതാണ്. അതിന്റെ പേരിൽ ഇവിടുത്തെ ഒരു മുസ്ലിമിനും ഇവിടെ വിട്ടു പോകേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രം. ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ്. എക്കാലവും ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ ഭയപ്പാടിന്റെ നിഴലിൽ നിർത്തേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യമാണ്. ആ പണി അവർ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആർഎസ്എസ് ചർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ പിണറായി മറന്നില്ല. ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് UDF ആണെന്ന് വരുത്തി തീർക്കാനുള്ള പിണറായി സഖാവിന്റെ കൗശലം എടുത്തു പറയണം. ആർഎസ്എസ് എന്ന ദേശീയ പ്രസ്ഥാനവുമായി ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മുസ്ലിം സംഘടനകൾ ചർച്ച നടത്തി എന്ന വാർത്തകൾ പുറത്തു വന്നത് മുതൽ തന്നെ ഇവിടുത്തെ CPM അസ്വസ്ഥരായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളെയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPMനെ സംബന്ധിച്ച് അതൊരു ഇരുട്ടടിയായിരുന്നു. എല്ലാ കാലത്തും ആർഎസ്എസിനെ ശത്രുപക്ഷത്ത് നിർത്തി തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാമെന്ന നിങ്ങളുടെ തന്ത്രത്തിന് അധികം ആയുസില്ല. വർഗീയത വിറ്റ് വോട്ട് നേടുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. അത് വിഴിഞ്ഞ മുതൽ നമ്മൾ കണ്ടതാണ്. ഇനിയും ഇത്തരം വർഗീയ വിഷം വിളമ്പുന്ന പ്രസംഗങ്ങൾ നമുക്ക് മുന്നിൽ ഇവർ നടത്തും. അതിനു വേണ്ടത്ര മൈലേജ് കൊടുത്ത് പെരുപ്പിച്ചു കാണിക്കാൻ സൈബർ സഖാക്കൾ മുന്നിട്ടിറങ്ങും. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഹിന്ദുവും മുസ്ലിമും സാഹോദര്യത്തോടെ കഴിയുന്നതിൽ ഇത്ര അസഹിഷ്ണുത? വോട്ടുബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളുടെ പൊയ്മുഖം ഒരിക്കൽ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും.